ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. എന്ത് പ്രഹസനമാണ് സജി. എന്തേ പേടിച്ച? ഒന്നും അറിയാത്ത പോലെ. അതെ, നീ ഇന്ന് ക്ലാസ്സിൽ വെച്ച് വെല്ലുവിളിച്ചല്ലേ, ഇപ്പെന്തായി? കർത്താവേ, നീ ആരെയെങ്കിലും കണ്ടോ? കണ്ടിരുന്നെങ്കിലേ നാളെ കേരള പോലീസിന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയില് എന്റെ മോന്തതെ ഇങ്ങനെ വന്നേ. ശരി ശരി, നീ പോക്കോ, ഇവിടെ നിക്കണ്ട. അയ്യടാ, ബെറ്റുപറ്റാലേ ഒരു സാധനം തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കിട്ടിട്ട് ഞാൻ പോകും. അതൊന്നും പറ്റുമല്ല, ഞാൻ ചേച്ചിയെ വിളിക്കുവേ. നീ പോക്കെ. കിട്ടാതെ ഒരു അടി അനങ്ങുന്ന പ്രശ്നല്ല മോളെ. ഓ ശരി, ഒരൊറ്റ ഉമ്മ, അത് ഇനി വേഗം പൊക്കണം. ഉമ്മയാ? ഉമ്മക്കാർക്ക് വേണം, അതൊക്കെ 90s പടങ്ങളിലെ നൊസ്റ്റാൾജിയ. ഞാൻ സത്യമാണ് ചേച്ചിയെ വിളിക്കാൻ, നീ പോയിക്കേ. ദൈവമേ, എന്തും എന്റെ മറിച്ചിട്ട്. മോളു, ഞാൻ ഈ പാതിരാത്രി കണ്ടവന്റെ വേലിയും പറമ്പൊക്കെ ചാടി കയറി വന്നത് മോളുടെ കൂടെ അന്താക്ഷരി കളിക്കാനല്ല. അയ്യാടാ, ആ വക ഉദ്ദേശം ഒന്നും നടക്കാൻ പോണില്ല. ഞാൻ ചേച്ചിയെ വിളിക്കാതിരിക്കണെങ്കിൽ നീ വേഗം വിട്ടോ. ആഹാ, ഭീഷണിയാണല്ലേ, നീ വിളിക്കടി, കാണാലാ. ഞാൻ സത്യമായിട്ട് വിളിക്കുവേ. ആഹാ, ഒന്ന് ഒന്ന് പോളി, ഇതല്ല, ഇതിനപ്പുറവും ചാടിക്കിടന്നവനാണ് ഈ പി ജിതിൻ. കാലമാട്ട് കെട്ടിടുക്കാൻ കണ്ട സമയം. കുട്ടിക്കോലും കളിക്കാൻ വന്ന എന്റെ കട്ടയും പടയും പടക്കിയല്ലോ ദൈവമേ. എന്തോന്നെ കക്കൂസയാ. എന്റെ കർത്താവേ. എന്നാടി വാതിൽ തുറക്കാൻ ഇത്ര താമസം? കേട്ടില്ലേ ചായ, ഇയർഫോണിൽ പാട്ട് കേട്ടുകൊണ്ട് പഠിക്കുമായിരുന്നു. നീയേ ആ താഴെ പോയിരുന്നു പഠിക്ക്, അവിടെ മര്യാദക്ക് വൈഫൈ കിട്ടുന്നില്ല. എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ഇമെയിൽസ് അയക്കാനുണ്ട്, വിട്ടോ. പക്ഷേ എനിക്കും പഠിക്കാനുണ്ട്. നീ ബുക്ക് വെച്ചല്ലേ പഠിക്കുന്നത്, താഴെ പോയിരുന്നു പഠിച്ചാൽ മതി. വേണമെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞു വന്നോ. ഇച്ചേ താഴെ ഇരുന്ന് പഠിക്കാൻ പറ്റുമല്ലോ, പ്ലീസ്. നീ പറഞ്ഞേക്ക്, പോയിക്കേ. കർത്താവേ, ചീത്ത പോയി കാണോ. പോയി, അങ്ങനെയാ മാറണത്തെ ഒഴിവ്. സരസ് ഇനി ഞാനും എന്റെ സരസവും മാത്രം. എന്നെ ഒന്നും മിണ്ടാത്തെ, എന്താ മോള് ജാടയാണോ? ഇടി അതിന് ഇവിടെ ഉള്ളവരുടെ കണ്ണു വെട്ടിച്ച് വേണ്ട വിളിക്കാൻ. ചിൽ സരസു ചിൽ. നിന്റെ കെട്ടിയോൻ ആ ബാങ്ക് മാനേജറെ പോലെ അല്ലല്ലോ ലോകം മുഴുവൻ കോൺഫിഡൻസ് എന്ന് പറഞ്ഞ് നടന്നാ മതി. ഇവിടെ ഒരുത്തിയുണ്ട്, കണ്ണെടുത്തോ എന്നെ സംശയ. ഇപ്പൊ താഴെ ഇരുന്ന് ടി വി സീരിയൽ കാണുന്നു. എന്റെ കെട്ടിയവനെ, നിങ്ങളുടെ
ഭാര്യ പോലല്ല ശുദ്ധനാ. ഓ, എന്റെ ബാങ്ക് മാനേജറോട് കൊണാതിയാരോ ഒന്നും പറയണ്ട. ഇന്നാളൊരു ഗോൾഡ് ലോൺ അപ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്നാ ജാടായിരുന്നു അയാൾക്ക്. ബാങ്ക് അങ്ങയുടെ കുഞ്ഞമ്മയുടെ വകയാന്നാ വിചാരം. പിന്നെ അയാളുടെ ഭാര്യ ഇടക്കിടക്ക് ലോൺ തരുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. അതുവരെ ഞാൻ ലോൺ എടുത്ത് ലോൺ എടുത്ത് തനിക്ക് ഞാൻ ശരിയാക്കി തരാട്ടോ വർക്കിച്ച. ഇയാളെന്താ ഫോണിൽ കൂടെ ഗർഭണ്ടാക്കാൻ പോടാ. എന്റെ ചക്കരയ്ക്ക് വേണ്ടി ഞാൻ ഒരു പാട്ട് പാടാവേ. ഡിങ്കരെ ഡിങ്കാലെ മനമേ ഡിങ്കരെ ഡിങ്കാലെ, നിന്റെ കാണാത്ത മാമ്പഴങ്ങൾ കാതാരി ഞാനൊന്ന് കണ്ടോട്ടെ. ഈ വേട്ടവളെ വലിയൊരു കുരിശായിരുന്നു പോയെ കാണാത്ത കാതാരി ഞാനൊന്ന് കണ്ടോട്ടെ. ഡിങ്കരെ ഡിങ്കാലെ മനമേ ഡിങ്കരെ ഡിങ്കാലെ, നിന്റെ കാണാത്ത മാമ്പഴങ്ങൾ കാതാരി ഞാനൊന്ന് കണ്ടോട്ടെ. നിന്റെ കാണാത്ത മാമ്പഴങ്ങൾ കാന്താരി ഞാനൊന്ന് കണ്ടോട്ടെ. ഓ, പണ്ടാരും ആകെ കുഴഞ്ഞല്ലോ. പുല്ലി എന്നെ കണ്ടോവോ? എന്ത് ചെയ്യും? അതെ, ഒളിക്കണ്ട, ഞാൻ കണ്ടു. വന്നോ വന്നോ, മേരേനോട് എല്ലാം പറഞ്ഞു. ആ ശവം പറഞ്ഞതുപോലെ തന്നെ പാരോച്ചെന്ന് തോന്നണ. എന്റെ കളസ് പതിനെടുത്തു. കം ഓൺ, നിഷ്കളങ്കട. പത്ത് പതിനഞ്ച് വർഷമായി ഞാൻ കൂടെ ജീവിക്കുന്നു, എന്നിട്ടും അങ്ങനെ ചോദിക്കരുതായിരുന്നു മേഴ്സി, അങ്ങനെ ചോദിക്കരുതായിരുന്നു. നിങ്ങൾ എന്നതാ നീ പറയുന്നേ? നീ എന്റെ ഭാര്യയാണ് മേഴ്സി, എന്റെ മോളാണ് മേഴ്സി, എന്റെ അമ്മയാണ് മേഴ്സി. നിങ്ങളോടല്ല മനുഷ്യ, അവനോടാ. നീ എവിടെ നടപ്പെട്ടു? ഞാൻ ബാത്റൂമില് കണ്ടവന്റെ വീട്ടിലെ കക്കൂസിക്കാര. നീ ആരടാ? ഹാർപ്പി പരിസ്ഥിതിയിലെ അബ്ബാസ്. നീ ആരാ? ഇവിടെ പറയുക. ഞാൻ വീട്ടിൽ കാര്യം. അവന്റെ കോഴിവാല മുടിയും ഊശാൻ താടിയും മൊത്തത്തിലൊരു കളക്ഷൻ ഉണ്ടല്ലോടാ. മേഴ്സി, വിളിയടി പോലീസിനെ. അയ്യോ, ഞാൻ മേരിയുടെ ക്ലാസ്മേറ്റാ, ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വന്ന. ഈ പാതിരാത്രിക്ക് എന്നെ ഡൗട്ടാണ് അതിനുള്ളത്? നീ പോലീസിനെ വിളിയടി. അയ്യോ, ഇവൻ എന്റെ ക്ലാസ്മേറ്റ് തന്നെയാ, കമ്പൈൻ സ്റ്റഡിക്ക് വന്നയാ. കണ്ട അവളുടെ ഒരു കമ്പൈൻ സ്റ്റഡി. പണ്ട് ഇങ്ങനെ കമ്പൈൻ സ്റ്റഡി നടത്തി നടത്തിയാണ് ഞാൻ അവിടെ തന്തയായതും നിന്റെ ഈ ചേച്ചിയുടെ തലയായതും. അറിയടി കുറച്ചെങ്കിലും വർഗ സ്നേഹം കാണിക്കണ്ടേ. എനിക്ക് ചാച്ചിയെല്ലാം തുറന്നു പറയേണ്ടി വരും. ബാങ്ക് മാനേജർ കോൺഫറൻസ് വീഡിയോ കോൾ. അപ്പോ നീ എല്ലാം കേട്ടു അല്ലേ? മോളെ, ഇച്ചായനും ത്രീ ആ വെള്ളം പോയി എടുത്തിട്ട് വാ. ചെല്ലേ, വേഗം പോയിട്ട് വാ. ആ ഇനി ഇവൻ പറയുന്നത് ഞാൻ മേഴ്സി വിശ്വസിക്കുവോ? അതിന് നീ പറയുന്നത് എന്റെ ഭാര്യ വിശ്വസിച്ചിട്ട് വേണ്ട. വേണ്ട, അനിയത്തി വിശ്വസിപ്പിക്കാൻ. നീ ഇവന്റെ പേരും തമ്മിൽ. അതുകൊണ്ട് ഇപ്പൊ ഇതിൽ നിന്ന് ഊരാൻ സഹിക്കുന്ന അലിയനും.
ഈ മറുതിയോട് ഞാൻ ഇനി എന്ത് പറയും? ഐഡിയ ഇപ്പഴാ ഓർമ്മ വന്നത്. ഇവനെ ഇവനെ ഞാൻ കണ്ടിട്ടുണ്ട് മേരിയുടെ കോളേജിൽ വെച്ച്. അല്ലേ? അല്ലാന്ന്, അന്ന് സ്റ്റേറ്റ് ബാങ്കിൽ വെച്ച് ഗോൾഡ് കൊടുക്കാൻ വന്നപ്പോ ഞാൻ കമ്പച്ചിട്ട് കാര്യം പറഞ്ഞല്ലേ. പാവം കട്ടിൽ നിന്ന് വിളപ്പോ അളിയനെ എല്ലാം മറന്നു പോയിന്ന് വിളിക്കുന്നേ. സ്നേഹം കൊണ്ട ഓഹോ, സ്നേഹം വരുമ്പോ നിന്റെ അപ്പനെ നീ അളിയാന്നാണോ വിളിക്കുക? ഗോൾഡ് ലോൺ പോയി ആ വെള്ളം ഒന്ന് ചൂടാക്കാൻ ഇട്ട്, എനിക്കൊന്ന് കുളിക്കണം. പിന്നെ പോകുന്ന വഴിക്ക് ആ വാതിലൂടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? എന്തോ പെട്ടെന്ന് വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് നാട്ടിൽ തേടി നടപ്പൂ? അവളുടെ ഊട്ടം കൊണ്ടോ അറിയാം അവൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്ന്. നീ ഒറ്റ ഒരുത്തനാണോ അതിനെല്ലാം കാരണം? ഐശ്വരി പൂ പറിച്ചവനല്ല, അത് ചോദിക്കാൻ വന്നവനായപ്പോ കുറ്റം. കുടുംബം കുടിച്ചോറാക്കുന്നു പറഞ്ഞിട്ട് ഇവിടെ. അതെ അളിയാ, ഈ ഇടക്കിടക്ക് ലോൺ എടുക്കാൻ പോണ്ട ശുഷ്കാന്തി സ്വന്തം കുടുംബത്തെ കാണിച്ചിരുന്നെങ്കിൽ ഈ വക കപൂർ സിനിമ ഉണ്ടാവായിരുന്ന. അളിയനിപ്പോ പോയി കർത്താവിനോട് ഒന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു നോക്ക്, ചെലപ്പോ അങ്ങനെ പുറത്തുനിന്ന് വരും. ഞാനിപ്പോ ഒന്ന് സ്കൂട്ട് ആവാൻ നോക്കട്ടെ. നീ കത്തോലിക്ക ആന്നോടാ? അല്ലെങ്കിൽ എന്നതാടാ നിന്റെ അപ്പന്റെ പേര്? പുഷ്പ. ഫ്ലവർ അല്ല, ഫയർ. പുഷ്പാംഗതൻ. അട്ടിപ്പൊളി. അപ്പൊ കുടുംബം മൊത്തം പുഷ്പിക്കലാണ്. ഒന്നുമില്ലേ? അല്ലളിയാ, ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ എനിക്കിപ്പോ നിങ്ങളെ കെട്ടിച്ചേരാനാണ്? ഒന്ന് പോളാവേ, ചില ജിഹാദികളെ സൂക്ഷിച്ചോളാം. ഞങ്ങളുടെ പള്ളിയിലച്ഛൻ പറഞ്ഞായിരുന്നു. ഐ ശരി, ഇമ്മാരി ഡിംഗോൾഫിക്ക് പോകുന്ന ഒരു ജിഹാദ് നോക്കണില്ല, വെറുതെ സത്യഗ്രസ്ഥാനിലെ പേര് കളയാൻ വേണ്ടി. ഒന്ന് പതുക്കെ പറയണ കൊർത്താവേ, ഇവരുടെ കുടുംബം കലക്കുമല്ലോ. കുടുംബ കലകനെ ഞാൻ പണ്ടേ മിടുക്കനാ. അതിന്റെ മോന്ത കണ്ടപ്പോഴേ തോന്നി. ഹലോ, ഇവിടെ വെല്ലും പറഞ്ഞായിരുന്നാ. ഒന്ന് പോയി തരുമോന്ന് പറഞ്ഞതോ? അല്ലേലും പോണേ, മാച്ച് മുണിങ്ങിട്ട് ബാറ്റ്മാൻ മാത്രം ക്രീസിൽ നിന്നിട്ടുണ്ട കാര്യം. ഡാഡാ, എന്തോടാ നീ പ്രവർക്കുന്നത്? എടാ മഹാഭാവി മുന്നോസ് ഡൗൺലോഡ് പോടാ. എന്നാ കണ്ടടാ. കണ്ട ഏ വഴിയെ തന്നി വഴി. പിന്നെ എന്റെ പെങ്ങൾക്കും ഈ വഴി ഇഷ്ടം. ഈ പൊട്ടന്റെ ഡിംഗോൾഫി കാണിച്ചതിന് നന്ദി ഉണ്ട് ടീച്ചറാ. ഇനി ഇത് വെച്ച് ഞാനൊരു പൊളി പൊളിക്കും. ഇതൊരു എട്ടിന്റെ പണിയായി പോയല്ലോ എന്റെ കർത്താവേ. ഇതൊന്നും ഒരു കോടത്ത് കൊണ പിടിക്കത്തില്ല. മനമേ ഡിങ്കര ഡിങ്കാലേ, നിന്നെ കാണാത്ത മാമ്പഴങ്ങൾ കണ്ടാരി ഞാനൊന്ന് കണ്ടോട്ടെ. കിടത്തി പോയി. ഇങ്ങോട്ട് വരാൻ നേരത്ത് ഈ പണ്ടര കിടന്നൊന്നും കണ്ടില്ല, ഇതിപ്പോ കുളിച്ചതാണ്. അമ്മേ, എന്തോ കൊത്തുന്നുണ്ടല്ലോ, ഇനി വല്ല പാമ്പാടാ. ഈശ്വര, ജെട്ടിട്ടത് എന്തായാലും ഭാഗ്യായി. ആട്ടിസൊക്കെ അവിടെ കിടക്ക. അളിയ, ആ തൊട്ടി ഒന്നിട്ടരോ. വേണ്ടടാ, നിന്നെ തൊട്ടിട്ടാടാ തൊട്ടി. അതെ, വലിയ ആഴമൊന്നും ഇല്ലാത്ത കിണറാ. നാളെ രാവിലെ ഫയർഫോഴ്സ് വന്ന് കോരി എടുത്തോളൂ. അർദ്ധരാത്രി ആറാടം വന്ന എന്റെ ആശ്രത്തിൽ തന്നെ അമ്മിട്ട് പൊട്ടിയ അവസ്ഥയല്ലോ എന്റെ ശിവനെ. ഇനി ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു? ചട്ടനും പോയി, പൊട്ടനും പോയി, ബോട്ട് കിട്ടി. കേൾക്കാരുതല്ലേ. അങ്ങനെ എന്റെ പരാഗണം.
Yeah.